ഇന്ദ്രൻസ് എന്നുള്ള ഒരു നടൻ പ്രത്യേകിച്ച് ആദ്യം ഒരു ആസിയ നടനായിട്ടാണ് വന്നതെങ്കിലും പിന്നീട് വളരെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ബിജുവിൻ്റെ സിനിമകളിൽ അദ്ദേഹത്തിന് നല്ല വേഷങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ ചിത്രത്തിലെ പുള്ളിയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ശരിക്കും ഇത് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇന്ദ്രൻസ് ചേട്ടൻ തന്നെയാണ് അത് മനസ്സിൽ കണ്ടിരുന്നത്. അതിന് വേറൊരു പ്രത്യേകിച്ച് വേറൊരു ഓപ്ഷൻ അന്നേ ആലോചിച്ചിരുന്നില്ല. അതങ്ങനെ തന്നെയാണ് പിന്നെ ആ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഇന്ദ്രൻ്റെ ഇതിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇന്ദ്രൻ ചേട്ടൻ ഇത്തരം ഒരു സിനിമകളിൽ അഭിനയിക്കുന്നതിനൊക്കെ ഒരു അൺട്രാക്ടിങ് ആണ് ചെയ്യുന്നത്, ഒരു ബിഹേവിയർ ആണ് ചെയ്യുന്നത്. ഇതിനോട് പെരുമാറുക എന്നുള്ളതാണ്. അത് ഇതിനായിട്ട് വളരെ കൃത്യമായിട്ടത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, പിന്നൊരു ഒന്നര വർഷത്തെ ഒരു ഗ്രാഫ് എടുത്തിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ട്, ഈ ഒന്നര വർഷത്തെ ഓരോ കാലാവസ്ഥയിലുമുള്ള ഒരു ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു പ്രശ്നമാണ്. നമ്മളൊരു ഓരോ സീസണിലൊരു 10 ദിവസമൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞിട്ടാണ് ഓരോ സീസൺ, അതെ, ഓരോ സീസണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെ ഒരു ഗ്രോത്ത് കൃത്യമാക്കുക, അത് നല്ലൊരു ഒബ്സർവേഷനുള്ള ആക്ടേഴ്സിനെ പറ്റുള്ളൂ. സരിതയും ഇന്ദ്രൻ ചേട്ടനും ഒക്കെ അത് അവർ രണ്ടും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്.